അതിനു ശേഷം ഈ ബഹളം ഹോട്ടൽ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ സ്ഥാനാർത്ഥി കോഴിക്കോട്ട് നിന്ന് ലൈവിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ ലൈവിൻ്റെ ഒരു സന്ദേശം എന്താണ്? ആ സംഭവം ഒന്നുമായി എനിക്ക് ബന്ധമേ ഇല്ല, ഞാൻ കോഴിക്കോടാണ്, ഞാൻ ആ രാജ്യത്തല്ല എന്നല്ലേ? എന്നാൽ ഇവിടെ നിന്നും ഈ ഹോട്ടലിൽ അദ്ദേഹം വന്നിരുന്നുവെന്നും ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് വായുവേഗത്തിൽ പുറപ്പെട്ടതാണെന്നും ആ സമയത്ത് മിണ്ടിയിട്ടില്ലല്ലോ ഒരക്ഷരം. പിന്നീട് തെളിവുകൾ പുറത്തു വരും എന്ന ഘട്ടത്തിലല്ലേ ആ ഞാൻ വന്നിരുന്നു, വന്നിട്ട് പോയതാണ് എന്ന് പറഞ്ഞത്? വന്നതിൻ്റെ ന്യായം എന്താണ്? സ്ഥാനാർത്ഥി ഇവിടെ താമസിക്കുന്ന ആളല്ല, ഈ ഹോട്ടലിൽ താമസിക്കുന്ന ആളല്ല സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് ഇവിടെ താമസിക്കാൻ സൗകര്യം വേറെ ഉണ്ട്, അദ്ദേഹം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ട് ധരിക്കാനുള്ള വസ്ത്രങ്ങളുമായി അദ്ദേഹം താമസിക്കാത്ത ഹോട്ടലിൽ വരികയാണ്. വസ്ത്രങ്ങളെന്നാണ് അദ്ദേഹത്തിൻ്റെ ന്യായം. അതെന്തിനാണ് വരുന്നത്? ഇവിടുന്ന് വസ്ത്രം മാറിപ്പോകാനാണോ? അല്ല, വിചിത്രമായ ന്യായം കേട്ട് കേരളം ഞെട്ടിയിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് വസ്ത്രങ്ങൾ നല്ലതാണോ എന്ന് നോക്കാൻ വന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം നല്ലതാണോ എന്ന് ട്രോളി തുറന്ന് നോക്കുകയല്ല ചെയ്തത്, മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരുമായി ഈ ഹോട്ടലിലെ ബോർഡ് റൂമിലേക്ക് പോയി അവിടെ നേതാക്കന്മാരുടെ മുൻപാകെ വസ്ത്രം നല്ലതാണോ എന്ന് പരിശോധിക്കാൻ പോയി എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്നിട്ട് കോഴിക്കോട്ടേക്ക് പോയി എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ പുതിയ വാർത്തകൾ വന്നു, അരമണിക്കൂറിനുള്ളിൽ മൂന്ന് വാഹനത്തിൽ മാറിക്കേറി എന്നാണ്. വേണമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് പറയാം, അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഞങ്ങൾ 10 വാഹനത്തിൽ മാറിക്കയറും, നിങ്ങൾ ആരാ ചോദിക്കാമെന്ന് ചോദിച്ചാൽ നമുക്കതിനൊന്നും മറുപടിയില്ല. ഞങ്ങൾ താമസിക്കാത്ത ഹോട്ടൽ വന്നിട്ട് വസ്ത്രം നല്ലതാണോ എന്ന് പരിശോധിക്കും. ഞങ്ങൾ എല്ലാ ദിവസവും അങ്ങനെയുള്ളൊരു പരിശോധന നേതാക്കന്മാരുടെ മുമ്പാകെ നടത്തുന്ന പാർട്ടിയാണ്, നിങ്ങൾ ആരാണ് ചോദിക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ല. പക്ഷേ ഇതൊക്കെ ജനങ്ങളുടെ മുൻപാകെയാണ് എന്നോർക്കണം. നിങ്ങൾ എന്തിന് പരിശോധന തടസ്സപ്പെടുത്തി? നിങ്ങൾ എന്തിന് ആളുകളെ സംഘടിപ്പിച്ച് വന്ന് സംഘർഷമുണ്ടാക്കി? പരിശോധന പോലീസ് തുടർന്നിരുന്നെങ്കിൽ എന്ത് അപകടമാണ് നിങ്ങൾക്ക് സംഭവിക്കുമായിരുന്നത്? അത് തുറന്നു പറയാൻ കോൺഗ്രസ് നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം ഉണ്ടാവും, അത്രേ ഞാൻ പറയുന്നുള്ളൂ.